അലരെ നീയെന്നിലെ, റിട്ടേൺ ബൈ ചെമ്പരത്തി പൊണ്ണു. പ്രസന്റേഷൻ സാലിം കരുളായി. ഉമ്മ വിഷമിക്കാണ്ടിരിക്ക്, അവളതിനെ എവിടെ പോകാനാ, നമുക്ക് അന്വേഷിച്ച് നോക്കാന്നേ. ഉമ്മറത്ത് ചാരിയെന്ന് വാവിട്ട് കരയുന്ന ടീച്ചറമ്മയെ മാറോട് ചേർത്ത് വിതുമ്പോന്ന് ലക്ഷ്മി. അപ്പോഴും സമാധാനിപ്പിക്കാനായി നോക്കുകയാണ് നീ സാറ്. എന്റെ കുട്ടിയോട് ഞാൻ പറഞ്ഞതാ ഒറ്റക്ക് പോകരുതെന്ന്, കേട്ടില്ല. ഒറ്റക്ക് പോയി ശീലിക്കണമെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയത് എന്റെ കുഞ്ഞ്. റബ്ബേ, എന്ത് പറ്റിയോവോ. ആ ഉമ്മൊന്ന് കരയാതെ, ഇതവനൊപ്പിച്ച പണി തന്നെയാവും. ആദി ആദ്യ ഭാര്യയും മടുത്തപ്പോ എന്റെ പെങ്ങളെ കയ്യും കണ്ണും കാണിച്ച് വിളിച്ചുകൊണ്ട് പോയതാവും ആ കള്ള പന്നി. അയ്യ അപ്പടി ഇരുമ്പ പണ്ടമാട്ടെ, അയ്യ ഒരു പാവമ്മ, യാരുകിട്ട് ചെല്ലാമേ, അയ്യ അമ്മാവെ കൂട്ടിക്കൊണ്ട് പോകമാട്ടെ. നിസാറിന്റെ ആക്രോശം കേട്ട് നിൽക്കാനാവാതെ ലക്ഷ്മി ആദിയുടെ പക്ഷമെന്നോണം പറഞ്ഞു. ഓ, നിനക്കിപ്പോഴും കൂറവനോടാണല്ലോ. എന്റെ ലക്ഷ്മി, നിന്റെ അയ്യ മഹാപിഴയ. ആദ്യ ഭാര്യയെ കിട്ടിയപ്പോ രണ്ടാം ഭാര്യയെ ഉപേക്ഷിച്ച പുണ്യാണല്ലേ നീ ഈ പറഞ്ഞ അയ്യ. നീ ഇനി അവനെ പോക്കിക്കൊണ്ട് നടക്കുവാണോ ലക്ഷ്മി? നിസാർ അവളുടെ മുഖത്ത് നോക്കി രൂക്ഷമായി പറഞ്ഞതും അവൾ കണ്ണു കൂർപ്പിച്ച് നോക്കി. നോക്കി പേടിപ്പിക്കണ്ട, ഞാനുള്ളത് പറഞ്ഞതേ ഉള്ളൂ. ഉമ്മ അലസമായി ടീച്ചർമ്മയെന്ന് നോക്കി. ഞാനെന്തായാലും തിരക്കിയിട്ട് വരാം, മിക്കവർ അവന്റെ അടുത്ത് തന്നെ കാണും. ഒന്ന് കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് ഷർട്ടിന്റെ കൈ മടക്കി തിരിഞ്ഞതും മുറ്റത്തേക്ക് ഒരു കാർ ഇരച്ചു വന്നു. ഒരു നിമിഷം മുറ്റത്ത് വന്ന് നിർത്തിയ കാർ സംശയത്തോടെ നിസാർ മുഖം ചുളുക്കി നോക്കുമ്പോൾ ആദ്യ കാറിൽ നിന്ന് ഇറങ്ങി വരുന്നു. ആദിയെ കണ്ടതും അവന്റെ കണങ്കാൽ വഴി കലി ഊർന്ന് കയറി വന്നിരുന്നു. കാറിന്റെ ഡോറിനെ അടിച്ച് പതിയെ ആദ്യം മുന്നോട്ട് വരികയും നിസാർ കോപത്തോട്ട് അവന്റെ അരികിലേക്ക് കുതിച്ചു. പോന്നെ, എവിടെടാ പിത, എന്റെ പെങ്ങളെ നീ എവിടെ കൊണ്ടുപോയി ഒളിപ്പിച്ച് വെച്ചേക്കടാ, എടാ അവൾ എവിടെയാണെന്ന്. അവൻ കിതപ്പോൾ ആദ്യയുടെ ഷർട്ട് കോളറിൽ പിടിച്ചുലച്ചു. പരിഭ്രാന്തിയുടെ ടീച്ചറും ഈ ലക്ഷ്മിയും ഇരുന്നേറ്റ് പോയി. അല്ലോ മോനൊന്നും ചെയ്യല്ല നിസാറേ, മോനെ ആദി കരച്ചിലോടെ പറയുന്ന ടീച്ചറുമേ വകവെക്കാതെ നിസാർ അപ്പോഴും അവനെ ബലത്തിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നിസാറെ, ഞാനല്ല അവളെ കൊണ്ടുപോയത്, ഞാനൊന്നും ചെയ്തിട്ടില്ല. ആദ്യ സമാധാനത്തോടെ പറയുന്നൊന്നും ചെവികൊള്ളാതെ രൂക്ഷമായി നോക്കി നിസാർ. നിസാറേ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്, ഫിദ അവളുടെ ഉപ്പയാ കൊണ്ടുപോയത്. കോളറിലെ കൈപ്പിടിയെ വലിച്ചെറിഞ്ഞുകൊണ്ട് ആദി അലറി. എന്നാരു പറഞ്ഞു? പിന്നിലേക്ക് തെന്നിപ്പോയവൻ ഒരു കിതപ്പോട് ആദിക്ക് നേരെ തിരിഞ്ഞു. വെറുതെ കള്ളം മെനഞ്ഞ് കൂട്ടണ നീ, എനിക്കറിയാം നീ അവളെ കൊണ്ടുപോയതെന്ന്. നീ അല്ലാതെ മറ്റാരും ഈ കാര്യം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പാ. അവളെ ഉപ്പ കൊണ്ടുപോയി പോലും. അവൻ പുച്ഛത്തോടെ മുഖം കൂണിച്ചു നോക്കി. നിസാറെ, സത്യം ഞാൻ പറയണേ, എന്തൊരു അപകടം മണക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ ഫിദയുടെ വീട്ടിൽ ചെന്നില്ലെങ്കിൽ. ആദിയിൽ ദയനീയമായി കെഞ്ചലിന്റെ സ്വരം ഉയർന്നു. അവനൊരു മാത്ര ടീച്ചറുമേ നോക്കി. ടീച്ചർമ്മ, ആദിയാ പറയണേ, എന്റെ കൂടെ വാ ഉമ്മ, നിങ്ങൾക്ക് വേണം എന്റെ കൂടെ. കൈവിരലുകൾ നീട്ടിപ്പിടിച്ചുകൊണ്ട് അവൻ ഉമ്മയുടെ അരികിലേക്ക് നീങ്ങിയതും നിസാർ തടസ്സം നിന്നിരുന്നു. നീ ഇത് എങ്ങോട്ടട കയറി പോകുന്നേ, ഇറങ്ങടാ എന്റെ വീട്ടിൽ നിന്ന്. ആദ്യം നിന്റെ ആദ്യ ഭാര്യയെ കളഞ്ഞിട്ട് വാടാ, എന്നിട്ട് നീ ഇവിടെ കിടന്ന ആളായ മതി. ഫീതയുടെ കാര്യങ്ങൾ തിരക്കാൻ അവളുടെ ഉമ്മയും മാങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നിസാറെ, ഞാൻ പറയുന്നൊന്ന് കേൾക്കടാ. നിസാറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കവേ ആദിയിലേക്ക് പൊന്തി വന്ന നിസാറിന്റെ കൈകൾ മുന്നിലേക്ക് ആഞ്ഞു വന്ന കൈത്തണ്ടയെ അടുത്ത നിമിഷം മറ്റൊരു കൈ തടുത്ത് നിർത്തിയിരുന്നു, അരുണിന്റെ. വേണ്ട നിസാറെ, ഏട്ടൻ പറഞ്ഞ സത്യ, ഏടത്തെ കൊണ്ടുപോയത് ഏടതിയുടെ ഉപ്പയാ. ഒരു ഞെട്ടലോട് നിസാർ ടീച്ചർമ്മയുടെ മുഖത്തേക്ക് നോക്കി. കിതപ്പോടെ കണ്ണീരൊപ്പി നിന്നവർ ആദിയിലേക്ക് നോക്കുമ്പോൾ പരിഭ്രാന്തിയാൽ പകച്ചു പോയിരുന്നു. നീ എന്തൊക്കെയായിരുന്നു ഈ പറയണേ, ഫിദയുടെ ഉപ്പ, അതിനയാൾ അവൾ ഉപേക്ഷിച്ചതല്ലേ, പിന്നെ എന്തിനാ? പതർച്ചയിൽ നിസാറിന്റെ മിഴികൾ സംശയത്തോടൊരുണ്ടുകൂടി. നേരാ നിസാറെ, ഫിദയെ കൊണ്ടുപോയത് അവളുടെ ഉപ്പ തന്നെയാ. റസിയെ കോടതിയിൽ പോകുന്ന വഴിക്ക് കണ്ടതാ, അവൾ എന്നെ വിളിച്ചു പറഞ്ഞത്. പക്ഷേ എന്തിന്? എന്തിനുമാകാം, ഇനി അവളെ പുറത്തിറക്കാതിരിക്കാനുള്ള അടവോ പണ്ടത്തെ പോലെ അവളെ അടച്ചിട്ട് ഉപദ്രവിക്കാനുള്ള പദ്ധതിയോ എന്തുമാകാം. എന്തോ പന്തികേട് മണക്കുന്നുണ്ട്. ആദ്യ ഞെഞ്ചിരിപ്പോടെ നിൽക്കുന്നുവന്റെ ചുമലിലേക്ക് മെല്ലെ കൈ ചേർത്തു. ദയവചെയ്ത് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നു സാറെ, ഞാൻ എന്റെ ഫിദയെ ഉപേക്ഷിച്ചിട്ടില്ല. അവളായിട്ട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്ന, അതും എന്റെ മോൻ എനിക്ക് നഷ്ടപ്പെട്ടാതിരിക്കാൻ മാത്രം. അവൾക്ക് വേണ്ടിയാ ഞാൻ പേര് മാറ്റി അവളുടെ സ്കൂളിൽ ജോയിൻ ചെയ്തേ. അവളെ കാണാൻ വേണ്ടി മാത്ര ഒരു നിഴൽ പോലെ അവളുടെ പിന്നാലെ ഞാൻ നടന്നേ. അവൾ ഇപ്പോഴും എന്റെ പ്രാണനാണേ സാറേ, ഈ ആദിയുടെ പ്രാണൻ. ആ സ്വരം വിതുമ്പി നിറമിഴിയോടെ നിസാറിൽ നോക്കുമ്പോ അവൻ പകച്ചു നിൽക്കുകയായിരുന്നു. മോനെ, പതിയെ ടീച്ചറും ആദിയുടെ മുഖത്ത് നോക്കി വിറയിലോടെ വിങ്ങിക്കൂട്ടി. ദുഷ്ട കൂട്ടങ്ങളാ കുഞ്ഞാവര്, എന്റെ മോളെ കൊണ്ടുപോയത് അവിടെ ഒപ്പിയാണെങ്കിൽ എന്റെ ഫിദയായാൽ എന്ത് വേണേലും ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി ഒരു നിമിഷം ഇവിടെ നിൽക്കരുത് മോനെ, എത്രയും പെട്ടെന്ന് നമുക്കവിടെ എത്തണം, അല്ലെങ്കിൽ ചിലപ്പോ എന്റെ കുഞ്ഞ്. നിശബ്ദത നിറഞ്ഞു നിന്ന അന്തരീക്ഷം. പെടുന്നേര ഫിദയുടെ വീടിന് മുന്നിലേക്ക് ആർത്ത് കുതിച്ചുകൊണ്ട് ആദിയുടെ കാർ ഇരുമ്പലടിച്ച് വന്നു നിന്നു. ഡോറ് തുറന്ന് കലിയിൽ ആ മുറ്റത്തേക്ക് ആദി ഇറങ്ങുമ്പോൾ നിസാറും ടീച്ചറും ഈ മരണം പിന്നാലെ ഇറങ്ങി.
അപ്പോഴേക്കും മറ്റൊരു കാറിൽ ഓടിക്കതച്ച് തിരുനിറസിയ. ഡോ കുഞ്ഞഹമ്മദേ, എടോ താനെന്താണ് അവിടെ അടിയിരിക്കുവാണോ? എന്റെ എന്റെ പെണ്ണിനെ ഇറക്കി വിടറോ. കാറിൽ നിന്നും ചാടിയിറങ്ങി ആദ്യം ആ മുറ്റത്ത് ആഞ്ഞു കിടന്ന വാതിലിൽ നോക്കി അവൻ കൂക്കി വിളിച്ചു. ദേ മര്യാദക്ക് വാതിൽ തുറക്കാനാ തന്നോട് പറയണേ, അതോ ഇപ്പൊ ചവിട്ടി പൊളിക്കണോ ഞാൻ? അവന്റെ ഗർജനം ആ പരിസരമാകെ മുടങ്ങിക്കേൾക്കെ അയൽവക്കത്തെ വീടുകളിൽ നിന്നും ആളുകൾ എത്തി പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴും ആ വീടിന്റെ വാതിൽ മാത്രം തുറന്നില്ല. ചുറ്റും കൂടി നിന്നവരുടെ മുറുമുറുപ്പുകൾ കേട്ട് ദേഷ്യത്തോട് അവനൊന്ന് പരതി നോക്കി. ശ്വാസം നാഞ്ഞുവിട്ട് അവൻ ഒന്നുകൂടി ഉറക്കെ വിളിച്ചു കൂടി. എടാ കുഞ്ഞാമതേ, നിങ്ങൾ വാതിൽ തുറക്കുന്നുണ്ടോ ഇല്ലയോ? എടോ മര്യാദയ്ക്ക് എന്റെ പെങ്ങളെ ഇറക്കി വിടറാ. ആദിക്ക് മുന്നിലൂടെ മുണ്ടും മടക്കി നിസാറാലറി വിളിച്ചു. വാദി, ഇയാൾ മര്യാദക്ക് പറഞ്ഞാ കേൾക്കില്ല. ആദിയിലേക്ക് ഒരു നിമിഷം നോക്കിയ നിസാർ പല്ലുകൾ ഞെരിച്ചുപിടിച്ചുകൊണ്ട് നേരെ ആ വീട്ടിലേക്ക് കുതിച്ചതും പെടുന്നനെ കേട്ടത് വാതിൽ കുറ്റിയടിച്ച് തുറക്കുന്ന ശബ്ദമാണ്. എല്ലാവരും നോക്കി നിൽക്കെ അഹമ്മദ് ആ വീട്ടിൽ നിന്നും പതിയിറങ്ങി. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? അയാൾക്ക് ഗൗരവത്തോടെ മുറുക്കാൻ ചപ്പ് പുറ്റത്തേക്ക് കാർക്കിച്ച് തൂപ്പി പിന്നിലേക്ക് കൈ കെട്ടി നിന്നു. പുച്ഛഭാവത്തോടെ മുന്നിൽ നിന്നവരെ ഒന്ന് കണ്ണോടിച്ചു നോക്കി. ആ എന്താ വേണ്ടത്? എന്താ കാര്യം? എന്റെ ഏടത്തി ഇങ്ങോട്ട് ഇറക്കി വിടറാ. ആരും അയാളുടെ മുന്നിൽ കിടന്ന് ആലറി. ഏട്ടത്തിയോ? ഏതേട്ടത്തി? ഇവിടെ ഒരുത്തന്റെ ആരുമില്ല, ഇറങ്ങിപ്പോയേ. ഒരു കൂസലുമില്ലാത്ത അഹമ്മദിന്റെ മറുപടി. അങ്ങനെ പറഞ്ഞ ഉടനെ അങ്ങ് പോകുന്ന് കരുതിയോ താൻ? പറഞ്ഞുകൊണ്ട് നിസാറ് കൈ ചുരുട്ടി നിൽക്കെ ആദിയാളുടെ മുന്നിലേക്ക് ഇരച്ചു കയറി വന്നു. എവിടെയാണോ എന്റെ പെണ്ണ്? ഉള്ളത് പറഞ്ഞോ, ഇല്ലെങ്കി ആരടാ നിന്റെ പെണ്ണ്? രൂക്ഷമായ സ്വരത്തിൽ ചൂയിന്ന് നോക്കി നിന്ന് അയാൾക്ക് അറിവോടെ പറഞ്ഞു. അപ്പോഴും ശ്വാസം കേതപ്പിൽ മാറെടുത്ത് വിളിച്ചുകൊണ്ട് അയാളുടെ കണ്ണുകളെ തന്നെ മാറി മാറി നോക്കുകയായിരുന്നു ആദ്യം. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞാൻ എന്റെ മോളെ നിനക്ക് എപ്പോഴാടാ കൈ പിടിച്ച് തന്നത്? കൈയും കാലും പിടിച്ചു തരാൻ അവൾ ആർക്കാൻ കൊണ്ടുവന്ന പശുക്കുട്ടിയോ പന്നിക്കുട്ടിയോ ഒന്നുമല്ല കാരണവരെ. റസിയാണ് നിസാറിനെയും അരുണിനെയും മറികടന്ന് അവൾ ആദിയുടെ അടുത്തേക്ക് വന്നു. ഇവൻ ഫിദയെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടുള്ളതാണ്. രജിസ്റ്റർ മാരേജിന്റെ സർട്ടിഫിക്കറ്റ് കാണിക്കണമെങ്കിൽ കാണിക്ക. മര്യാദക്ക് അവളെ ഇറക്കിവിടുന്നതാ നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ പോലീസ് കയറിയിറങ്ങും, പിന്നെ കാരണവരെ തൂത്തുകൂട്ടി അവന്മാരെ അങ്ങ് കൊണ്ടുപോയിക്കോളും. നിങ്ങളൊക്കെ കഴിയുന്നതൊക്കെ അങ്ങ് ചെയ്തേരി പിള്ളാരെ. ഇത് കുഞ്ഞഹമ്മദ് ആജിയുടെ വീടാ. ഈ അഹമ്മദിന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിങ്ങൾ അവളെ ഈ വീട്ടിൽ നിന്ന് ഒരിടത്തും കൊണ്ടുപോകത്തില്ല. ഇത് ഞാനാ പറയണേ. ഈ നിൽക്കുന്ന ഒറ്റ എണ്ണത്തിനെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മോളെവിടുന്ന് ഇറക്കിക്കൊണ്ടുപോയി, ഞാനൊന്ന് കാണട്ടെ. അയാൾ അവിടെ നിന്ന് ആക്രോശിച്ച നിമിഷം ആദിയിലേക്ക് കോപം ഇരച്ചു വന്നിരുന്നു. അതേസമയം നിസാറും വരണം മുന്നിലേക്ക് ചാടി. പരിസരവാസികൾ നോക്കി നിൽക്കെ അഹമ്മദിനെ എല്ലാവരും പിടിച്ച് വലിച്ചെടുക്കാൻ ശ്രമിച്ചു. അയ്യോ മക്കളെ, ഒന്ന് പതിയെ, വയസ്സായ മനുഷ്യനാ, ഉപദ്രവിക്കരുത്. ടീച്ചർമ പരിഭ്രാന്തിയോടെ പറയുമ്പോഴേക്കും അവിടെ കൂട്ടത്തല്ല് തുടങ്ങിയിരുന്നു. അങ്ങോട്ട് മാറി നിൽക്കടും, അവളെ കൊണ്ടുപോകാൻ പറ്റുന്ന ഞാനൊന്ന് നോക്കട്ടെ. ഒന്ന് നിർത്തുന്നുണ്ടോ? നിർത്താൻ. വീടിനുള്ളിൽ നിന്ന് കേട്ട ഫിദയുടെ ശബ്ദം. ഒരു മാത്രം അവിടെ മകൻ നിഗൂഢമായ നിശബ്ദത ചുറ്റും തളം കെട്ടി. മുന്നിൽ കോപം കൊണ്ട് വിറച്ചു നിൽക്കുന്നു ഫിദ. പെടുന്നന അലർച്ചയിൽ സ്തംഭിച്ചു പോയി എല്ലാവരും. മോളെ ഫിദ, നിസാർ കരുതലോടെ വിളിച്ചു. അപ്പോഴും അഹമ്മദിന്റെ കോളറിൽ പിടിച്ചു ഉലച്ചു നിൽക്കുകയാണ് ആദ്യം. അവളെ കണ്ടതും അയാളെ നോക്കി വെറുപ്പോടെ കോളർ പിടിച്ച് തള്ളി മാറ്റിയ ശേഷം നിറഞ്ഞ പ്രതീക്ഷയിൽ അവൾക്ക് അരികിലേക്ക് ഓടിക്കേറിയത്. വാഫിദ, ഒരു സെന്റിമെന്റിന്റെ പേരിലും നീ ഇവിടെ നിൽക്കണ്ട. നിന്നൊരു തരി പോലും മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരാ ഇവിടെ ഉള്ളത്. അവൻ തെല്ലൊന്ന് അഹമ്മദിലേക്ക് നോക്കി. മതി ഇവിടെ നിന്നത്, നിന്നങ്ങനെ ആർക്കും തടവിലാക്കി നിർത്താൻ കഴിയില്ല. പഴയ നീയല്ല ഇപ്പോ, ചോദിക്കാനും പറയാനും മാണെടുത്തിട്ടുണ്ട് നിനക്കിപ്പോ. ആരെയും നീ പേടിക്കണ്ട, മതി ഇറങ്ങ്, നമുക്ക് പോകാം. കൈത്തണ്ടയിൽ അധികാരത്തോടെ പിടിച്ചു. അലസമായി തിരിഞ്ഞ് മുന്നോട്ട് നടന്നതും അവളുടെ മുറുകിയ സ്വരം. എങ്ങോട്ട്? അവളുടെ ചോദ്യം മാത്രമേ തീവ്രമായി കനലെറിയുന്ന കണ്ണുകളോടെ അവൾ അങ്ങനെ നിന്നു. കരഞ്ഞു ചുവന്ന കലങ്ങിയ നിർമിഴിയോടെ അവൾ നിർവികാരമായി അവനെ നോക്കി. ഫിദ, നിനക്ക് എന്താ പറ്റിയത്? നമ്മുടെ വീട്ടിലേക്ക്? അല്ലാതെ പിന്നെ എവിടേക്കാ? വാ, ഞാൻ എങ്ങോട്ടുമില്ല. ഇടറിയ ശബ്ദത്തിൽ മരവിപ്പോടെ പറഞ്ഞതും ടീച്ചറുമേയും റസിയയും മരുന്നും നിസാറും പരസ്പരം മാറി മാറി നോക്കി. അഹമ്മദ് ഒരു വിജയയുടെ പുഞ്ചിരിയോടെ അവന് നേരെ പുച്ഛത്തോടെ നോക്കി. അവന്റെ മിഴികളിൽ അതിശയം നേടി. നെഞ്ചിലിരച്ചു വന്ന പിടപ്പോടെ ഇടറിയ സ്വരം നീട്ടി പരിഭ്രാന്തിയോടെ അവൻ ഫിദയെ നോക്കി. എന്താ എന്താ മോളെ പറഞ്ഞേ? ഞാനാ നിന്റെ സാറ്. വാ, നമുക്ക് പോകാം. ഞാൻ എങ്ങോട്ടും വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ? മിഴികൾ ഇറക്കി അടച്ചുകൊണ്ടൊരു വലിയ അലർച്ചയോടെ വാശിയിൽ അവന്റെ വലം കൈ അടർത്തിയെടുത്തു. അത്രമേൽ വേദനയോടെ ആ വിരിമാറിന തള്ളി മാറ്റി അവൾ പൊട്ടിക്കറിയുമ്പോൾ അപ്രതീക്ഷിതമായ അവളുടെ വാക്കുകൾ. കൂരമ്മ നെഞ്ചിൽ തുളച്ചു കയറി വേദനയോടൊരു നിമിഷം ഒന്നും മനസ്സിലാകാതെ എല്ലാം തകർന്ന് അറിയാതെ നിലച്ചു നിന്നുപോയി ആദ്യം. ഹൃദയത്തിൽ ഊർന്നു വീണ കൊടും വേദന മറച്ചു വെക്കാനാവാതെ ഇടറിയ സ്വരത്തോട് അവൻ അവളെ പകച്ചു നോക്കി. അതെ, ഫിദ തന്നെയാ, ഫിദ തന്നെയാ പറയണേ. ഞാൻ എങ്ങോട്ടുമില്ല, എങ്ങോട്ട് പോകിയേ വേണ്ട. ഒന്ന് പോയി തരാവോ ഇവിടുന്ന്?
പ്രാണൻ നിലക്കുന്ന നോവോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ കൈകൾ രണ്ടും കൂട്ടിയെടുത്ത നിമിഷം മുന്നിൽ നിന്നൊരു ജീവന്റെ ശ്വാസനാളം ഒരു മാത്രം നിലച്ചു പോയിരുന്നു ആദിയുടെ. മോളെ ഫിദ, നീ എന്തൊക്കെയാ? എനിക്കൊന്നും കേൾക്കണ്ട, ആരോടൊന്നും പറയും വേണ്ട, പടച്ചോനോർത്ത് എല്ലാരും ഇവിടെ നിന്ന് പോയി തരും. ഇനിയെങ്കിലും എന്നൊന്ന് ശല്യം ചെയ്യാതെ എന്നെ ഇവിടെ നിന്ന് പോകാവോ? ആദ്യ അതിശയത്തോടെ പറയവേ മിഴികൾ ഇറുക്കി അടച്ചുകൊണ്ട് കെഞ്ചിപ്പിത. അവളുടെ വാക്കുകൾ ഏതുമേ വിശ്വസിക്കാനാവാതെ നിശ്ചലനായി നിന്നുപോയി ആദി. എന്താ എന്താ മോളെ, ഇത് ഞാനാ ആദി. ആദി നിന്റെ, എനിക്കൊന്നും കേൾക്കണ്ടെന്നല്ല പറഞ്ഞത്? അവൾ ഉറക്കെ ശബ്ദിച്ചു, ചെവികളിൽ ഇരു കൈകളാലും കൊട്ടിയടച്ചു. മോളെ ഞാൻ ആദ്യം മുറുക്കുന്ന ഹൃദയ താളത്തോടെ അവൾക്ക് നേരെ വിരൽ നീട്ടി. തനിക്ക് എന്താ വേണ്ടേ? ഇനി എന്റെ ശവമാണ് വേണ്ടേ? ഫിദ മതി, എന്തിനായിരുന്നു ഈ നാടകം? എന്തിനാ എല്ലാരെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്? അതിന് മാത്രം എന്ത് ബന്ധാ താനും ഞാനുള്ളത്? നെഞ്ചുടഞ്ഞു പോകുന്ന നീറ്റിലോട് ഹൃദയം കല്ലാക്കി വെച്ചപ്പോൾ ആ മുഖത്തേക്ക് മിഴിത്തെറിഞ്ഞു നോക്കി. അവളുടെ ഓരോ വാക്കും തൊണ്ടമുള്ളാൽ കടന്നു വരുന്ന പോലെ ഫിദക്ക് തന്നെ തോന്നി. അത്രമേൽ വേദനയോടെ മനസ്സിനെ മരവിച്ചുകൊണ്ട് അവൾ അവന് നേരെ നിന്നു. തനിക്ക് ആരാടോ ഞാൻ? പറയടോ തനിക്ക് ഞാൻ ആരാണെന്ന്. ആരും അല്ല, തന്റെ കുഞ്ഞിനെ മുലയേട്ടാൻ വന്ന ഏതോ ഒരു കൂലിക്കാരി, പണത്തിന് വേണ്ടി തന്റെ ഭാര്യയാകാൻ വന്നവൾ. അതല്ലേ തനിക്ക് ഞാൻ? ഫിദ വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട, തനിക്ക് ഞാൻ ആരും അല്ല ആരും. ഇയാൾക്ക് വേറെ ഭാര്യയില്ലേ, മകനില്ലേ, പിന്നെ എന്തിനാണോ എന്നെ ശല്യം ചെയ്യാൻ വീണ്ടും വീട് എന്റെ പിന്നാലെ ഇങ്ങനെ വരുന്നത്? ഞെട്ടലോടെ ചുറ്റും കൂടുന്നവർ അവളുടെ വാക്കുകൾ കേട്ടു നിൽക്കാനാകാതെ ടീച്ചറും അതേ നിയമമായി അവളെ വിളിച്ചു. മോളെ ഫിദ, നീ എന്തൊക്കെയായി വിളിച്ചു പറയണേ? ആദ്യമോൻ അവൻ നിന്റെ പ്രാണനല്ലേ, നിന്നെ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ ജീവനും കൈ പിടിച്ചോണ്ട് ഓടി വന്നതാ ഈ പാവ ഇവിടെ. എന്തിനാ മോളെ നീ അവനോടിങ്ങനെ? ടീച്ചറുമ പറയവേ ആ മുഖത്ത് പോലും നോക്കാൻ ത്രാണിയില്ലാതെ മറ്റങ്ങോ നോക്കിയപ്പോൾ വെറുപ്പ് അഭിനയിച്ച് കാട്ടി. അതിന് ഞാൻ എന്ത് വേണം ടീച്ചർമ്മ? എന്നെ ഇവിടെ ആരും തട്ടിക്കൊണ്ടു വന്നൊന്നും അല്ല, എന്റെ ഇഷ്ടപ്രകാരം ഞാനിങ്ങോട്ട് വന്നതാ എന്റെ ഉമ്മയെ കാണാൻ. അതിനിവിടെ ആർക്കാർക്ക് പ്രശ്നം? ഞാൻ നിൽക്കുന്നത് എന്റെ വീട്ടിലാ, ഇവിടെ എന്റെ മേൽ അവകാശം, മറ്റാരേക്കാൾ എന്റെ ഉപ്പക്ക. അതിനാണോ ഈ നിസാര കാര്യത്തിന് എന്റെ ഉപ്പ എല്ലാരും കൂടി തല്ലിക്കൊല്ലുന്നേ? മതി, ഇപ്പൊ ഇറങ്ങിക്കോണ എല്ലാരും, ഇപ്പൊ ഈ നിമിഷം. മിഴികൾ കൂട്ടിയടച്ചുകൊണ്ട് അവൾ ഉറക്കെ പറയുമ്പോൾ ശ്വാസം നിലച്ചതുപോലൊരു മുൻ നിറമിഴിയോടെ കണ്ണെടുക്കാനാവാതെ അവളെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഒരക്ഷരം പോലും തിരികെ പറയാൻ കഴിയാതെ വാക്കുകൾ പോലും മരവിച്ച് പോയിരിക്കുന്നു ആദി. മോളെ ഞാൻ പറയുന്നത് വേണ്ടുമ്മ. ടീച്ചറും അവളുടെ അരികിലേക്കും എല്ലാം നടന്നെടുക്കാൻ ശ്രമിച്ചതും നിസാർ അവളുടെ കയ്യെ പൊതിഞ്ഞു പിടിച്ചിരുന്നു. അവൾക്കിപ്പോ നമ്മളൊന്നും ആരുമില്ല, അവളിപ്പോ നമ്മളേക്കാ വില കൊടുക്കുന്നത് അവളെ ദ്രോഹിച്ചവർക്കാണ്. അങ്ങനെയുള്ള ഒരാളോട് കൂടുതലൊന്നും സംസാരിച്ചിട്ട് കാര്യമില്ലുമ്മ. അങ്ങേയറ്റം വെറുപ്പോടെ നിസാറ മുഖത്തേക്ക് നോക്കുമ്പോ ഒന്ന് വിതുമ്പോവാൻ പോലും കഴിയാതെ മിടികൾ പതിയെ താഴ്ത്തിയിട്ട്. അവൻ കരഞ്ഞു നിൽക്കുന്ന ടീച്ചറുമേയും മാറോട് ചേർത്ത് കാറിലേക്ക് കയറ്റിയ മാത്ര അടുത്ത നിമിഷം മിഴികൾ മെല്ലെ ഉയർത്തിയത് തന്റെ പ്രാണനായവനെയാണ്. അപ്പോഴും പ്രതീക്ഷ നഷ്ടപ്പെടാതെ തന്നെ ദയനീയമായി നോക്കുന്ന ചുവന്ന കണ്ണുകളിലേക്ക്. ഏട്ടാ വാ, മതി, ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് പോകാം. അരുൺ അവനെ തോളോട് ചേർത്തു. ഇല്ല, അവള് അരുണെ എന്റെ ഫിദ, ഞാൻ ഫിദ ഞാൻ. സ്വബോധം നഷ്ടപ്പെട്ടവനെ പോലെ അവൻ പുലമ്പുന്നത് കണ്ടു നിൽക്കാൻ പോലും കഴിയാതെ അവളുടെ മിഴികൾ നാളം വിടുന്നു. അടർന്ന് വീഴാൻ വെമ്മൽ കൊണ്ടൊരു നീർത്തുള്ളി മിഴികളിൽ തേഞ്ഞു. ഏട്ടാ വാ, നമുക്ക് പോകാം. അരുൺ ചേർത്ത് പിടിക്കുന്തോറും അവൾക്കായി നീണ്ടു നിന്ന വിരലുകൾ അവൻ താഴ്ത്തിയില്ല. ഫിദ ഉൾപിടിപ്പിൽ നിന്ന് ശ്വാസം പുറത്ത് കടക്കാനാവാതെ വെമ്പിൽ കൊള്ളുന്ന പോലെ അവന്റെ സ്വരം പകുതി വഴിയിൽ കിതപ്പോടെ നിന്നു പോകുന്നു. തടപൊട്ടി ഒഴുകുന്ന മിഴികളെ പിടിച്ചു നിർത്താനാകാതെ ശരീരം നിശ്ചലമാകുന്നത് പോലെ അവന് തോന്നി. ഏട്ടാ വാ. അരുൺ അവനെ ഇരു കൈയാലും പൊതിഞ്ഞുകൊണ്ട് പോകുമ്പോഴും കാറിലേക്ക് കയറ്റുമ്പോഴും ഉയർന്ന നഷ്ടമായ ഉടലു പോലെ നിർജീവമായ മിഴികൾ താഴ്ന്നു പോയിരുന്നു. അപ്പോഴും വല്ലാതെ ഒഴുകുന്ന മിഴിനീർ കണങ്ങൾ അവനെ കയറ്റി അവസാനമായി ഫിദയിലേക്കൊന്ന് നോക്കി വെറുപ്പോടെ ദീർഘമായി നിശ്വസിച്ചു വരും. കാറിലേക്ക് കയറി വണ്ടിയെടുത്തതിന് പിന്നാലെ ഒരു പൊട്ടിക്കരച്ചിലോടെ ഭിത്തിയിലേക്ക് ഊർന്നു വീണുപോയി ഫിദ. ഹൃദയം തകർത്ത് നെഞ്ചു തല്ലി വാവിട്ട് കരയുന്ന നിമിഷം ഒരു ഗൂഢമായ ചിരി ചിരിച്ചുകൊണ്ട് താടിയൊടിഞ്ഞു അമതി. അവന്റെ ഒക്കെ ഒരു പുങ്കോടെ പറഞ്ഞ് അവളെ പൂച്ചത്തിൽ നോക്കി ഉള്ളിലേക്ക് കടക്കുമ്പോ വാതിലിനരികെ ഒളിപ്പിച്ച പെട്രോൾ കുപ്പിയെയും തന്റെ അവസ്ഥ കണ്ടൊന്ന് എഴുന്നേൽക്കാൻ കൂടി കഴിയാതെ പിടയുന്ന ഉമ്മയെയും മാറി മാറി നോക്കി അവൾ ഒഴിഞ്ഞ മുറ്റത്തേക്ക് മിഴി നീട്ടി. ശൂന്യമായ കാഴ്ചയിൽ അവൻ രൂപം മാത്രം മിഴികളിൽ വേദനയോടെ തെളിഞ്ഞു നിൽക്കുന്ന പോലെ അവൾ ചുമരിലേക്ക് പുറന്തലയെ ചേർത്ത് വെച്ച് വിതുപ്പി.